നമസ്കാരം, ഞാൻ മനു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് കാർ വേൾഡിലാണ്. കാർ വേൾഡിലിന് മുമ്പേ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവർക്കായിട്ട് ഈ ഒരു ഷോറൂമിൻ്റെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. ചാലക്കുടിയിലാണ് ഈ ഒരു ഷോറൂം ലൊക്കേറ്റ് ചെയ്യുന്നത്. പോട്ട ഫ്ലൈഓവർ ഇറങ്ങി കഴിയുമ്പോൾ റൈറ്റ് സൈഡിലാണ് ഈ ഒരു ഷോറൂം. എൻ എച്ചിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയാണ്, പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കുറച്ച് പുതിയ സ്റ്റോക്കുകളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്യുമ്പം ലോക്ക്ഡൗണ് സമയത്തായിരുന്നു നമ്മൾ ചെയ്തത്. അതുകൊണ്ട് തന്നെ വണ്ടികളൊക്കെ ഷോറൂമിനുള്ളിൽ തന്നെ ആയിരുന്നു. ഇപ്പം എല്ലാം പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. കൊമേഴ്സ്യൽ വണ്ടികളും അതുപോലെ തന്നെ പ്രൈവറ്റ് കാറുകളും ഒക്കെ ഇവിടെ ഉണ്ട്. ഏകദേശം ഒരു 100 മുകളിൽ എന്തായാലും യൂസ് കാർസ് ഇവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പതിവ് പോലെ ചെയ്യുന്ന പോലെ തന്നെ രണ്ട് പാർട്ടികളായിട്ടായിരിക്കും ഈ ഒരു ഷോറൂം കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പാർട്ട് 1 വീഡിയോ ആണിത്. പ്രൈവറ്റ് വണ്ടികളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കൂടുതലായിട്ട് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, മാക്സിമം സപ്പോർട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കാർ വേൾഡിലെ വാഹനങ്ങൾ ഡീറ്റെയിൽസുകളൊക്കെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ തന്നെ ഇപ്രാവശ്യം നമ്മുടെ കൂടെ അൻവർക്കാണ് നമ്മുടെ കൂടെയുള്ളത്. അൻവർക്ക, വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, നമുക്ക് ആദ്യത്തെ വണ്ടിയിലേ കിടക്കാല്ലേ. സ്വിഫ്റ്റ് ഡിസയർ ആണല്ലേ. ഡിസയർ 2008 മോഡൽ വണ്ടിയാണത്. VDA ആണ്. VDA 131,000 കിലോമീറ്റർ ഇത് ഓടിയിട്ടുണ്ട്. ഓക്കെ, ഇത് വില ഉദ്ദേശിച്ചിരിക്കുന്നത് 2 ലക്ഷം. 2 ലക്ഷം രൂപയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. 130,000 ഓടിയിട്ടുണ്ട്. VDA ആണ്. VDA എന്ന് പറയുമ്പോൾ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ. അതിന് ഓണർഷിപ്പ് ഒക്കെ സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞ വണ്ടിയാണോ? സർവീസ് അത് കമ്പനി സർവീസ് അല്ല. അല്ല, പുറത്തുനിന്ന് ചെയ്താണ്. നിലവിലിപ്പം പക്കാ റണ്ണിംഗ് കണ്ടീഷൻ ആണ്. പക്കാ റണ്ണിംഗ് ആണ്. മീറ്റർ ടെമ്പേർഡ് അല്ല. ഓക്കെ, വേറെ ആക്സിഡന്റോ റീപ്ലേസ് അങ്ങനെ എന്തെങ്കിലും ഒന്നുമില്ല. ഒന്നുമില്ല. ഒന്നുമില്ല അല്ലേ. ടയർ ഒക്കെ നമുക്ക് എത്ര ശതമാനം? ടയർ നമുക്ക് ഒരു ഫ്രണ്ട് ടയർ ഒരു 80%, ബാക്കിൽ ഒരു 60% ഉള്ളൂ. ആണല്ലേ. ഓക്കെ ഓക്കെ, നമുക്ക് ഇതിന് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? 2013 എങ്ങനെയാ ഇയറൊക്കെ വരുന്നത്? ഇത് 2013 മോഡലാണ്. ZDA ആണ്. ZDA. ഓക്കെ, ഇത് 121,000 കിലോമീറ്ററാണ് ഓടിയേക്കണത്. ഷോറൂം സർവീസ് ആണ്. ഓക്കെ, എത്ര കിലോമീറ്റർ ഫുൾ ഷോറൂം തന്നെയാണ്? സർവീസ് ഷോറൂമാണ്. 119,000 മുതൽ ഇതിന്റെ ലാസ്റ്റ് ഫുൾത്തെ സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ, സിംഗിൾ ഓണർ വണ്ടിയാണ്. ഓക്കെ, എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഒന്നുമില്ല. അപ്പോൾ ഇത് ടച്ച് ആൻഡ് പോളിഷ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് വണ്ടി വിൽക്കാനിടുമ്പോൾ എന്തായാലും ക്ലീൻ ചെയ്തിടും. ഓക്കെ, ടയറൊക്കെ ഒരു ആവറേജിന് മുകളിലുണ്ടല്ലേ? ആവറേജിന് മേലുണ്ട്. ഓക്കെ, എത്രയാണ് നിങ്ങളുടെ വില? ഇതിന് 4,25,000 രൂപയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. നെഗോഷ്യബിൾ ആണ് നമുക്ക്. ഒരു 4 താഴേക്കൊക്കെ എത്തുമോ? 4 താഴെ എത്തുമ്പോൾ ചിലപ്പോൾ അടുത്ത പ്രാവശ്യം നീ വീഡിയോ ചെയ്യാൻ വരുമ്പോൾ ഞാനിവിടെ ഉണ്ടാവില്ല. ഉണ്ടാവില്ല. എന്തായാലും കാര്യമായ രീതിയിലൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവില്ലല്ലേ. നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഒരു സാൻഡ്രോയ്ക്ക് ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവർക്ക് നമ്മൾ വണ്ടി കൊടുത്തിട്ടുണ്ട്. ഏകദേശം നമുക്ക് എത്ര ഫണ്ട് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും? ഇതിന് ഏകദേശം നമുക്കൊരു 3.5 ലക്ഷം രൂപയുടെ അടുത്ത് ലോൺ എന്തായാലും ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലേ. ഓക്കെ, നമുക്ക് അടുത്ത മോഡലിലേക്ക് പോകാം. നമ്മുടെ മൂന്നാമത്തെ വാഹനം വീണ്ടും ഒരു സ്വിഫ്റ്റ് ആണ്. സ്വിഫ്റ്റ് ഡിസയർ അല്ല, സ്വിഫ്റ്റ് ആണല്ലേ. സ്വിഫ്റ്റ് VDA. ഓക്കെ, അൻവർക്ക് ഏതാ ഇയർ വരുന്നത്? ഇത് 2007 മോഡലാണ്. 2022 റീടെസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, അടുത്ത കൊല്ലം വരും. അടുത്ത കൊല്ലം വരുന്നുണ്ട്. ഓക്കെ, ഡീസൽ ആണല്ലേ? ഡീസൽ വണ്ടി. VDA. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ. ഓപ്ഷൻ എങ്ങനെ, എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 158,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത് കമ്പനി സർവീസ് നമുക്ക് പറയാൻ പറ്റില്ല. പറ്റില്ല. ഓക്കെ, നിലവിൽ എന്താണ് ഒരു വണ്ടിയുടെ ഒരു നിലവാരം? വണ്ടിയുടെ നിലവാരം ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇടുമ്പോൾ എന്തായാലും മെക്കാനിക്കൽ ആൻഡ് ഇന്റീരിയർ പോളിഷിങ് എല്ലാം ചെയ്തിട്ട് ഇവിടെ ചെയ്തിട്ടേ നമ്മൾ ഇടും. എങ്ങനെ ഓണർഷിപ്പ് ഒക്കെ? എൻ്റെ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 2007 മോഡൽ VDA സ്വിഫ്റ്റ് ആണ്. നല്ല അലോയ്സ് ഒക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ടല്ലേ? എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ടയറൊക്കെ ഒരു നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു ഫാമിലി യൂസ് വണ്ടി ആയിരുന്നു. അത്യാവശ്യം നല്ല ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല, ആക്സിഡന്റ് ഒന്നുമില്ല. ഗ്ലാസ് ഒന്നും റീപ്ലേസ്മെന്റ് ഇല്ലല്ലേ. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, ഒരു 1,50,000 റേഞ്ചിൽ ഓടിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ വില? ഇതിൻ്റെ 2 ലക്ഷം രൂപ തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. 2 ലക്ഷം രൂപ. ഇപ്പോൾ സ്വിഫ്റ്റിന് ഇച്ചിരി മാർക്കറ്റ് കൂടിയത് കൊണ്ട് ആരും വില കുറക്കുന്നില്ല. പാർക്ക് ആൻഡ് സെയിലുള്ള വണ്ടികളാണ്. 2 ലക്ഷം രൂപയാണ് അവർ ചോദിക്കുന്നത്. നമുക്ക് അത് നെഗോഷ്യബിൾ ആണ്. ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് സംസാരിക്കാം അവർക്ക്. പാർട്ടിയുമായിട്ട് ഡയറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് അടുത്ത മോഡലിലേക്ക് പോകാം. നാലാമത്തെ വാഹനം വീണ്ടും ഒരു മാരുതി സുസുക്കിയുടെ തന്നെ ഒരു ഹാച്ച്ബാക്ക്, ചെറിയ സെഗ്മെന്റ് ആൾട്ടോ 800 എന്ന മോഡലാണ്. എങ്ങനെയാണ് അൻവർക്ക?
ഇത് 2017 മോഡല് സിംഗിൾ ഓണർ 30,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ആകെ 30,000 ഓടിയിട്ടുള്ളൂ. ഓക്കെ. പവർ സ്റ്റിയറിംഗ് എ സി, ടു ഡോർ പവർ വിൻഡോ, എൽ എക്സ് ഐ അതാണ് വണ്ടി. ഓക്കെ. അൾട്രോ 800 2017 ആണ്, ജസ്റ്റ് 4 കൊല്ലം മാത്രമേ പഴക്കമുള്ളൂ. അതുപോലെ തന്നെ 30,000 കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത്. ടയറ് അപ്പം 30,000 ഓടിയ ടയറാണോ കിടക്കുന്നത്? അത് റീപ്ലേസ് ചെയ്തു. 10,000 ഒന്നും ഒരിക്കലും വണ്ടിക്ക് നിൽക്കില്ല. അത് പുതിയ ടയറുകളായിട്ടാണല്ലേ. ഓക്കെ ഓക്കെ. എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളില്ല, ഫ്ലഡ് ഹിസ്റ്റി ഇല്ല, എല്ലാം പെർഫെക്റ്റ് ആണ് വണ്ടി. ഓക്കെ. അപ്പം ഹിസ്റ്ററിയിലുള്ള വണ്ടിയാണ്. എത്രയാണ് നിങ്ങളുടെ വില? ഇത് 275,000 രൂപയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. 275,000 രൂപയാണ് ഇവിടെ ആസ്കി റേറ്റ്. 2017 മോഡൽ സിംഗിൾ ഓണർ, 30,000 കിലോമീറ്റർ ഓടിയ അൾട്ടോ 800 LXi. നോ ആക്സിഡന്റ്, നോ റീപ്ലേസ്. ഏകദേശം എത്ര ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും? ഇതിന് ഏകദേശം നമുക്കൊരു 2 ലക്ഷത്തിന് മേലെ ചെയ്തുകൊടുക്കാൻ പറ്റും. എന്തായാലും ഒരു 50-60 ആ റേഞ്ചിലൊക്കെ ഇനീഷ്യൽ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഈ ഒരു അൾട്ടോ എടുക്കാൻ പറ്റും. നല്ല വണ്ടിയാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ ഉള്ള വണ്ടികൾ തന്നെയാണ്. മൈലേജൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 18 കിലോമീറ്റർ റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം തന്നെയാണ്. ഓക്കെ, നമുക്ക് അടുത്ത മോഡലിലേക്ക് പോകാം. അടുത്തത് വീണ്ടും ഒരു മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് തന്നെയാണ്. നമ്മൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലധികം മാരുതി വണ്ടികളാണ് കാണിക്കുന്നത്. ഓക്കെ, വൈറ്റ് കളറാണ്. എങ്ങനെയാണ് നമുക്ക് ഏതാ ഇയർ ഒക്കെ വരുന്നത്? ഇത് 2009 മോഡലാണ്. 2009 മോഡല് 121 സംതിങ് ഓടിയിട്ടുണ്ട് വണ്ടി. വിഡിയ ആണോ? അത് വിഡിയ ആണ്, സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിൽക്കുന്നത്. നമുക്കിവിടെ നിയറസ്റ്റ് ആയിട്ട് അറിയാവുന്ന ഒരു വണ്ടിയാണ്. എങ്ങനെയാ മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ കമ്പനി ഹിസ്റ്ററി അല്ല, നമ്മൾ നേരെ ഓപ്പോസിറ്റ് ഉള്ള വർക്ക്ഷോപ്പിലാണ് ഇതിന്റെ സർവീസ് ഹിസ്റ്ററി ഇരിക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ നിലവിലത്തെ ഒരു കണ്ടീഷൻ എങ്ങനെയാണ്? റണ്ണിംഗ് കണ്ടീഷൻ ആണല്ലേ. എന്തെങ്കിലും അപകടങ്ങളുണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റുകൾ കാര്യങ്ങളൊന്നും ഇല്ല, പിന്നെ അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ടയറൊക്കെ നമുക്കൊരു ആവറേജിന് മേലുണ്ട്, ഒരു 80% ഉണ്ട് ടയറും കാര്യങ്ങളുണ്ട്. കുറച്ച് ടച്ച് അപ്പ് വർക്കുകൾ ഉണ്ട്, അല്ലാണ്ട് വേറെ മേജർ ആയിട്ട് ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. ഓക്കെ, അപ്പൊ എങ്ങനെയാ വില? 2,25,000 രൂപയാണ് നമ്മൾ വില ഉദ്ദേശിച്ചത്. ചോദിക്കുന്നത് 2010 മോഡല്, 2009 മോഡല് സ്വിഫ്റ്റ് VDA ആണ്, സെക്കൻഡ് ഓണർ ആണ്, 2,25 ഇവിടുത്തെ ആസ്കിംഗ് റേറ്റ്. എന്തായാലും ഒരു 10-25,000 രൂപയ്ക്ക് എന്തായാലും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യായിരിക്കും കേട്ടോ. 25,000 രൂപ ലാഭത്തിനൊന്നും നമ്മൾ വണ്ടി വിൽക്കുന്നില്ലല്ലോ. അല്ല, എന്നാലും പല ഷോറൂമുകളിൽ ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോ ലാൻഡ് സ്വന്തമാക്കിയിട്ടുണ്ടാവും. എന്തായാലും കാര്യമായ രീതിയിൽ എന്തായാലും നിങ്ങൾ ചെയ്ത് കൊടുക്കില്ലേ? ആ, ചെയ്യാറുണ്ട് നമ്മൾ മാക്സിമം. നമ്മളുടെ കസ്റ്റമേഴ്സിനോട് ഇങ്ങനെ മാക്സിമത്തിൽ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതിന് 2009 ലോൺ കിട്ടുമോ? ഒരു 6 മാസം വരെ കിട്ടിയായിരുന്നു, വളരെ കുറവാണ്. അത്രയും നല്ല ട്രാക്കുള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ മാത്രമേ കിട്ടാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത മോഡലിലേക്ക് പോകാം. അടുത്തത് നമ്മളൊരു ഫോർഡിന്റെ ബ്രാൻഡിലേക്ക് വന്നിരിക്കുകയാണ്. ഫോർഡിന്റെ ആസ്പയർ അല്ലേ? ആസ്പയർ എങ്ങനെയാണ് അൻവർക്ക? ഇത് 2016 മോഡല് സിംഗിൾ ഓണർ, എന്റെ വീടിന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന വണ്ടിയാണ്. കുടുംബത്തിലെ രജിസ്ട്രേഷൻ. ഓക്കെ, ഇത് 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസ് ആണ് വണ്ടി. ഓക്കെ, കമ്പനി സർവീസ്. ഡീസൽ ആണോ പെട്രോൾ ആണോ? ഡീസൽ. ഡീസൽ വണ്ടി. 28-25 എനിക്ക് തോന്നുന്നു 23 മൈലേജ് കിട്ടുന്നുണ്ട്. എന്തായാലും പ്രതീക്ഷിക്കാം. ഡീസൽ വണ്ടിയാണ്, ഏകദേശം 23 കിലോമീറ്റർ അടുത്ത് മൈലേജ് ഒക്കെ പ്രതീക്ഷിക്കാൻ പറ്റിയ സിംഗിൾ ഓണർ ഫോർഡ് ആസ്പയർ 2016 മോഡൽ. 16 മോഡൽ. ഇഷ്ട ഒരു 5 കൊല്ലം മാത്രമാണ് പഴക്കമുള്ളത്. ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് മിഡിൽ ഓപ്ഷൻ. പവർ സ്റ്റിയറിംഗ് എ സി, ടു ഡോർ പവർ വിൻഡോ, പവർ വിൻഡോസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ് ഉണ്ടാവില്ല. ഓക്കെ, ടയറൊക്കെ ഉണ്ട്. ഒരു ബ്രാൻഡ് ന്യൂ ടയറുകളായിരുന്നു, ഇപ്പോൾ ഒരു 2,000 കിലോമീറ്റർ എക്സ്ട്രാ ഓടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 2,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ടയറുകളാണ് നിലവിൽ വണ്ടിയിലുള്ളത്. ബോഡിയൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പം ഫോർഡ് നിർത്തിയത് കൊണ്ട് ബോഡി എന്ന് പറഞ്ഞാൽ പിന്നെ ക്വാളിറ്റിനെ കുറിച്ച് ചോദിക്കാനില്ലല്ലോ. ഫോർഡ് നിർത്തിയിട്ടില്ല, അതൊരു കമ്പനി പ്രൊഡക്ഷൻ നിർത്തിയില്ലേ? ഇന്ത്യയിലെ പ്രൊഡക്ഷൻ നിർത്തി, പക്ഷെ നമുക്ക് പുറത്തുനിന്ന് വരുന്നുണ്ടല്ലോ. വരുന്നുണ്ട് അല്ല, തീർച്ചയായിട്ടും. ആ ഒരു ഇതുകൊണ്ട് നമുക്ക് വിലയിൽ എന്തെങ്കിലും ഇടിവ് സംഭവിച്ചിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ അത് ഇപ്പോൾ ആൾക്കാരുടെ തെറ്റിദ്ധാരണയാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ പെട്രോളിന് നമുക്ക് 112 രൂപ വന്നായിരുന്നു, 5 രൂപ പറഞ്ഞപ്പോൾ നമ്മൾ ആഹ്ലാദിപ്പിന്ന് പറയുന്നുണ്ട്. അതൊന്നും നാളെ കൂട്ടും. പക്ഷേ അതുപോലല്ല, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റിയുള്ള വണ്ടികളാണ് ഇപ്പം ഫോർഡ്. ഞാൻ എല്ലാ വീഡിയോസിലും എല്ലാവരുടെ അടുത്തും പറയുന്നവരാണ് ക്വാളിറ്റിയുള്ള വണ്ടികളാണ്. ആക്സിഡന്റ് ടെസ്റ്റ് ആയാലും എന്തിനായാലും ഒന്നും കൂടി നമ്മുടെ ഇന്ത്യൻ മേക്കേഴ്സിനെക്കാളും കുറച്ചും കൂടി ഒരു ബെറ്റർ ആണ്. ഓക്കെ, ഇപ്പൊ ടാറ്റ ഉണ്ട് കേട്ടോ, അതിനേക്കാളും ഉപരിയായിട്ട് ടാറ്റ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ബെറ്റർ ആയിട്ടുള്ളൊരു ഇതാണ്. എന്തായാലും പാർട്സ് ഒക്കെ എന്തായാലും ഇനിയും അവൈലബിൾ ആയിരിക്കും തീർച്ചയായിട്ടും ഫോർഡിന്റെ കാര്യങ്ങൾക്ക്. പക്ഷെ എന്തായാലും എന്താ പറയുക, മൊത്തത്തിൽ ആൾക്കാരുടെ ഒരു ആ ഒരു തെറ്റിദ്ധാരണ ഇല്ലാതിരിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന നിങ്ങളോട് തന്നെ ഞാൻ പറയുന്നത് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വേണ്ട. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ വില? ഇതിന് നമ്മൾ ഉദ്ദേശിച്ചുള്ള 3,90,000 രൂപയാണ് വില ഉദ്ദേശിച്ചിട്ടുള്ളത്. 3,90,000 രൂപയ്ക്ക് 2016 ഫോർഡിന്റെ സെഡാൻ ടൈപ്പ്, നല്ല യാത്രാസുഖമുള്ള ഒരു സെഡാൻ കാർ. നല്ല വണ്ടി.
അതായത് കൊടൈക്കനാൽ പോകാനായിട്ട് നമുക്ക് വേണ്ടി വരാം, കൂടി ഒന്ന് 3500 രൂപ ഡീസൽ വേണം. ഇവിടെ നിന്ന് കൊടൈക്കനാലിലേക്ക് 3500 രൂപയ്ക്ക് ഡീസൽ അടിച്ചാൽ ഇതിൽ പോയി വരാം കേട്ടോ. അപ്പോൾ ഇത് കൊണ്ട് പോയിട്ടുണ്ടോ? പിന്നെ അതുകൊണ്ടല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത മോഡലിലേക്ക് പോകാം. വീണ്ടും ഒരു മാരുതി സുസുക്കി വണ്ടി തന്നെയാണ് സ്വിഫ്റ്റ് ഡിസയർ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നാലാമത്തെ ഡിസയറാണ് കാണിക്കാൻ പോകുന്നത്. മൂന്നാമത്തെ ഡിസയറാണ് ഇന്നത്തെ വീഡിയോയിൽ. എങ്ങനെയാണ് അൻവർക്ക ഡീറ്റെയിൽസ്? ഇപ്പൊ തന്നെ വന്നിട്ടുള്ളൂ, നിങ്ങൾ നിൽക്കുമ്പോ തന്നെയാണ് വണ്ടി വന്നത്. കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇനിയിപ്പോ ജസ്റ്റ് ഒന്ന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി എടുത്ത് വെക്കണം, സുന്ദരിയാക്കി വെക്കണം. 2014 മോഡൽ 15 രജിസ്ട്രേഷൻ വണ്ടിയാണ്. 1.49 km ഓടിയിട്ടുള്ളത്. കമ്പനി സർവീസ് ആണ്, സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ ആണ്, കമ്പനി സർവീസ് ആണ്. ഓക്കെ, കറക്റ്റ് സർവീസ് ഒക്കെ ആണെങ്കിൽ വലിയൊരു 1000 km ഓട്ടം വലിയൊരു പ്രശ്നമാണെന്ന് തോന്നുന്നില്ല. ഒരിക്കലും അല്ല, 400,000 km ഓടിയുള്ള എന്റെ വണ്ടിയുണ്ട്. ആണോ? 2014 മോഡല്, 15 രജിസ്ട്രേഷൻ ആണ് കേട്ടോ. ഇത് ഡീസൽ വി ഡി എസി പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ എന്നീ ഓപ്ഷൻസ് ആണുള്ളത്. ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബമ്പർ കുറച്ചൊരു ടച്ചപ്പ് ഉണ്ടല്ലേ? ഉണ്ട്, അത് ഞാൻ പറഞ്ഞില്ല, വണ്ടി വന്നിട്ടുള്ളൂ. അല്ല, കുറച്ചൊരു ടച്ചപ്പ് വർക്ക് പെയിന്റിംഗ് ചെയ്തിട്ടുണ്ട്. ടയർ കസ്റ്റമറിനെ അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞു, ഒരു വണ്ടി വരുമ്പോ ഇതായിരിക്കും കോലം. ടയറൊക്കെ ഒരു ആവറേജിന് മുകളിൽ ടയർ പറയല്ലേ, ഒരു വീൽ കപ്പൊക്കെ ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ വില? ഇതിന് ഉദ്ദേശിച്ചുള്ളത് 4.5 ലക്ഷം രൂപയാണ് ഉദ്ദേശിച്ചത്. 4.5 ലക്ഷം രൂപ. ഓക്കെ, ഇപ്പൊ ഈ ഒരു മോഡലുള്ള സ്വിഫ്റ്റിനാണോ അല്ലെങ്കിൽ ഈ ഡിസൈറിനാണോ വില കൂടുതൽ വരുന്നത്? ഡിസൈറിനായിരിക്കും എപ്പോഴും വില കൂടുതൽ വരാം, വില കൂടുതൽ. പക്ഷേ ഈ 2008-09 ആ റേഞ്ചിലേക്കൊക്കെ നോക്കുമ്പോൾ സ്വിഫ്റ്റിനാണല്ലോ കുറച്ചും വില കൂടുതൽ വരുന്നത്. സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ അല്ല, ആ സമയത്തുള്ള ഡിസൈർ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഡിസൈറിന് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ചില ഈ മോഡലിൽ വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ലോ ബഡ്ജറ്റ്, അവർക്ക് ഡിക്ക് വേണ്ട, കുറവ് സ്പേസ് ഉള്ളൂ, പാർക്കിങ് അങ്ങനത്തെ ഒരു ഇത് വരുന്നുണ്ട്. പോരാതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളാണ് ഇപ്പോ എന്നെ പോലത്തെ അല്ലെങ്കിൽ നിങ്ങളെ പോലത്തെ ഒരുപാട് ഡീലർമാരുള്ള ഒരു നാടാണ്. കാർ കച്ചവടം MRP പ്രൈസിനല്ല, തീർച്ചയായിട്ടും നമ്മളാണ് അതിന്റെ വിലകള് കാര്യങ്ങളും മാർക്കറ്റ് ഒക്കെയാണ് തീരുമാനിക്കുന്നത്. അതായത് ഒരിക്കലും ഒരു ടെലിവിഷനിലൂടെയോ ഒരു മാധ്യമത്തിലൂടെയോ ഒരിക്കലും പബ്ലിഷ് ചെയ്യാതെ സ്വന്തം തങ്ക്, അതായത് നാവ് കൊണ്ട് മാത്രം കച്ചവടം ചെയ്യുക, കച്ചവടം ചെയ്യുന്ന ഒരു ഒരു ഫീൽഡ് ആണ് യൂസ്ഡ് കാർസ്, വണ്ടിയുടെ ബൈക്സ് ഇങ്ങനെയൊക്കെ ഉയർത്താഴ്ത്താനും ഒക്കെ നമ്മൾ വിചാരിച്ചാൽ നടക്കും. ഓക്കെ, അപ്പൊ എന്തായാലും ഈ സ്വിഫ്റ്റ് ഡിസയർ ആണ്. 2014 മോഡൽ, 15 രജിസ്ട്രേഷൻ, 4,75,000 രൂപയാണ് ആസ്കിങ് റേറ്റ്. ഏകദേശം നമുക്ക് ലോണ് 4 അടുത്ത് കിട്ടുമോ? തീർച്ചയായിട്ടും കിട്ടുമല്ലോ അല്ലേ. 4,20,000 രൂപ പിന്നെ ഇതിന് മൈലേജ് ഒക്കെ നോക്കുകയാണെങ്കിൽ 20,000 മുകളിൽ 20,000 മേലുണ്ട് എന്തായാലും പ്രതീക്ഷിക്കാൻ പറ്റും. ഓക്കെ, റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാലോ അല്ലേ. ഓ, പിന്നെ നമുക്ക് അടുത്ത മോഡലിലേക്ക് പോകാം. അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉള്ള ഒരു വണ്ടിയായിട്ട് അടുത്തത്. വണ്ടിയുടെ ടാറ്റ കാലപ്പഴക്കം നോക്കണ്ട, വിസ്റ്റയാണ്, അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉള്ളതാണ് അല്ലേ. ടാറ്റയുടെ എല്ലാ വണ്ടികൾക്കും ഇപ്പോൾ ഡിമാൻഡ് ആയിട്ടുണ്ട്. പക്ഷെ ഇത് ഒരു പ്രത്യേക ഒരു ഡിമാൻഡ് കൂടുതലാണ്, കാരണം ക്വാട്രജറ്റ് എഞ്ചിൻ ആണ്. ഇതിന്റെ സ്പേസ്, ഉള്ളിലത്തെ സ്പേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്പേസ് ഉണ്ട്. ഏത് വണ്ടി ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഏറ്റവും സ്പേസ് കൂടിയ വണ്ടി. ഇപ്പോഴത്തെ ഡീസൽ വിലക്ക് അനുയോജ്യമായ വണ്ടി ക്വാട്രജറ്റ് എഞ്ചിനാണ്. അതായത് സ്വിഫ്റ്റിലൊക്കെ ഉപയോഗിക്കുന്ന സെയിം എഞ്ചിൻ തന്നെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. എന്തായാലും 22-23 കിലോമീറ്ററൊക്കെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വണ്ടിയാണ്. ഇത് ഏതാ ഇയറൊക്കെ വരുന്നത്? ഇത് 2012 മോഡലാണ്. 112,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് ഒക്കെ സെക്കൻഡ് ഓണർഷിപ്പിലാണ്. ഇപ്പോ ഈ മാസം 4-ാമത്തെ വണ്ടിയാണ് ക്വാട്രജറ്റ് ഇവിടുന്ന് കൊടുക്കുന്നത്. ഇപ്പൊ ഈ മാസം എന്ന് പറയാൻ പറ്റില്ല, ഈ മാസം 3-ാം തീയതി ആയിട്ടുള്ളൂ. കഴിഞ്ഞ മാസം ഇന്നലെ വന്ന വണ്ടി. ഓക്കെ, ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് ഒന്ന് റെഡി ആക്കി ഇട്ടിട്ടുണ്ട്. ടയർ പുതിയ ടയർ ചെയ്തിട്ടില്ല, പിന്നെ ഈ ക്രോം ഒന്ന് മാറ്റാനുണ്ട്. ടയറൊക്കെ അത്യാവശ്യം ഉണ്ടല്ലോ അല്ലേ. നല്ല ടയറുള്ള, നല്ല എ സി ആണ്. പിന്നെ ബേസ് മോഡലാണ് വണ്ടി. ബേസ് മോഡലാണ്, പവർ വിൻഡോ ഇല്ല. പവർ സ്റ്റിയറിംഗ് ഉണ്ടോ? പവർ സ്റ്റിയറിംഗ്, എ സി. എ സി പവർ സ്റ്റിയറിംഗ് മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് നിങ്ങളുടെ വില? ഇത് നമ്മൾ ഉദ്ദേശിച്ചുള്ള 1,60,000 രൂപയാണ് ഉദ്ദേശിച്ചുള്ളത്. 1,60,000. 2012 വണ്ടിയാണ്. 2012 വണ്ടി ആയതുകൊണ്ട് ലോൺ കിട്ടുമോ? അത് കിട്ടാൻ ചാൻസ് ഇല്ല. എന്താണെന്ന് അറിയാം, ടാറ്റയുടെ വണ്ടികൾക്ക് ലോൺ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. മോഡൽ കൂടിയ വണ്ടികൾക്കേ കിട്ടുന്നുള്ളൂ. പക്ഷെ എന്നാലും ചിലപ്പോ ഒരു ബാക്കപ്പ് വരുന്നതിലോട്ട് പോകുന്നുണ്ട്. കുഴപ്പമില്ല, ഇപ്പോ ടാറ്റയുടെ ഇപ്പോ ഇനിയുള്ള സെറ്റ്മെന്റ് നല്ല രീതിയിൽ വരുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഒരു ടിയാഗോ അൾട്രോസ് ഇതിലേക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും ലോൺ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഇൻഡിക്ക അതുപോലെ വിസ്റ്റ ഈ ഒരു റേഞ്ചിൽ ലോൺ കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. മാറണം, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഫോർഡിന്റെ പോലെ ഫോർഡിനോട് ഇടപെടക്കാവുന്ന ഒരു കാര്യത്തിലോട്ട് ടാറ്റ വന്നു കഴിഞ്ഞു. ഇതിന് ഇത്രയും നല്ല ബോഡി ടെമ്പറുള്ള വണ്ടികൾ വേറെ ഇറങ്ങുന്നില്ല. ടൊയോട്ടയുടേതായാലും
ഇറങ്ങുന്നില്ല. ഓക്കെ, എന്തായാലും നല്ലൊരു വണ്ടി തന്നെയാണ്. 160,000 രൂപയ്ക്ക് 23 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഡീസൽ വണ്ടി, നല്ല സ്പേസൊക്കെ ഉള്ള വണ്ടിയാണ്. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് വണ്ടി. ടയറൊക്കെ എന്തായാലും ഒരു 80% മുകളിൽ നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. നല്ല ബോഡി ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. റേറ്റ് ചെറിയ രീതിയിൽ മാറ്റം വരുത്താമല്ലോ അല്ലേ. ഓക്കെ, നമുക്ക് അടുത്ത മോഡലിലേക്ക് പോകാം. അടുത്തത് വീണ്ടും ഒരു മാരുതി സുസുക്കിയുടെ ഹാച്ച് ബാക്ക് തന്നെയാണ്. സെൻ എസ് ടിയിൽ വന്ന മോഡലാണ്. KL 45 രജിസ്ട്രേഷനിൽ വരുന്ന റെഡ് കളർ അടിപൊളി വണ്ടിയാണ്. ഒറ്റനോട്ടത്തിൽ എങ്ങനെയാണ് ഇവർക്ക് ബാക്കി ഡീറ്റെയിൽസ്? റെഡ് കളർ കണ്ടിട്ട് ഇത് ടച്ച് പോളിഷ് ചെയ്ത് നല്ല കുട്ടപ്പനാക്കി വെച്ചാണ്. പക്ഷേ ഹെഡ്ലൈറ്റ് പുതിയത് ഇട്ടുള്ളതാണ് ആണല്ലേ. കുറച്ച് വർക്ക് എടുത്തിട്ടുണ്ട് എന്തായാലും മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു നിലവാരത്തിൽ നല്ല ക്വാളിറ്റി വണ്ടി. എങ്ങനെയാ ഇയർ ഇത് ഈ ഹെഡ്ലൈറ്റിൻ്റെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കവർ യൂസ് ചെയ്യില്ലേ, ആ കവർ യൂസ് ചെയ്യുമ്പോൾ കാലങ്ങളായിട്ട് എടുക്കാണ്ടിരുന്നാൽ ഹെഡ്ലൈറ്റ് ഒക്കെ പോകും. ഇതിൻ്റെ സൈഡിലൊക്കെ ഒരു മഞ്ഞ കളറിൻ്റെ കവറിൻ്റെ ഇത് ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ടച്ച് ആൻഡ് പോളിഷ് ഒക്കെ ചെയ്ത് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതേതാ ഇയർ വരുന്നത്? ഇത് 2008 മോഡലാണ്. സെൻ എസ് ടിയിലോ 79,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് ഒക്കെ? ഓണർഷിപ്പ് ഇപ്പോൾ സെക്കൻഡ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ട്രഡീഷണൽ ഫാമിലി. ട്രഡീഷണൽ ഫാമിലി മീൻസ് ഒരു നമ്മളിവിടുത്തെ ഒരു നല്ലൊരു വലിയ ഉദ്യോഗസ്ഥൻ്റെ വീട്ടിലത്തെ വണ്ടിയാണ്. വീട്ടിലത്തെ വണ്ടിയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് 15 ദിവസത്തിനുള്ളിൽ പേര് മാറണം. അതാണ് നിങ്ങൾ സെക്കൻഡ് ഓണറിലേക്ക് മാറ്റിയത്. ഓക്കെ, എങ്ങനെയാണ് ഫീച്ചേഴ്സ് ഒക്കെ? നമുക്ക് എ സി ടു ഡോർ പവർ വിൻഡോ LX ആണ് വരുന്നത്. ടയറൊക്കെ എത്ര ശതമാനം പറയാൻ പറ്റും? ടയർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% പറയാം. കാരണം ഞാൻ അപ്പുറത്തെ കടയിൽ ഇപ്പോഴത്തെ മേടിച്ചിട്ടുള്ളൂ. അത്യാവശ്യം അതിൻ്റെ ആ ഒരു എന്താ പറയുക, ആണി പോലും ആ ഒരു ഇതും പോയിട്ടില്ല. പുറകിലെ ടയർ കുറച്ചൊരു കുറവാണ്. രണ്ട് ടയറേ പുതിയതുള്ളൂ. ബാക്കിലത്തെ ടയർ ഒരു 60% ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ വില? ഇതിന് 1.25 നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. 2008 മോഡല് സെൻ എസ് സ്റ്റീലാണ്. 125,000 രൂപയാണ് ആസ്കിങ് റേറ്റ്. 2023 റിന്യൂവൽ എടുക്കേണ്ടി വരും. ഓക്കെ, റിന്യൂവലൊക്കെയാണെങ്കിൽ ഇത് വെറുതെ കൊണ്ടുപോയാൽ മതി. ഇതൊക്കെ ടാക്സും കാര്യങ്ങളൊക്കെ അടയ്ക്കണം. അല്ലാണ്ട് വണ്ടി ഒന്നും ചെയ്യാനില്ല, നേരം കൊണ്ടുപോയാൽ മതി അല്ലേ. ഏകദേശം നമുക്ക് എത്ര മൈലേജ് കിട്ടും ഈ ഒരു സ്റ്റീലേക്ക്? എൻ്റെ ഒരു അറിവിൽ 15 പ്രതീക്ഷിച്ചു. 15 പ്രതീക്ഷിച്ചാൽ മതി. അന്നൊന്നും നമുക്ക് ഈ ഇഞ്ചക്ടറിന്റെ ഒരു പരിപാടി വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഒരു 14-15 റേഞ്ചിൽ നമുക്ക് മൈലേജും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഓക്കെ, എന്തായാലും 2000 ഫാമിലിക്ക് ഉപയോഗിക്കാനും ഒരു ലേഡീസിനൊക്കെ ലേഡീസിനൊക്കെ പറ്റിയൊരു വണ്ടിയൊക്കെ തന്നെയാണിത്. ഓക്കെ, നമുക്ക് അടുത്ത മോഡലിലേക്ക് പോവാം. അടുത്തത് ഒരു 7-സീറ്റർ വണ്ടിയാണ്. മഹീന്ദ്രയുടെ ബൊലേറോ എന്ന വണ്ടിയാണ്. എങ്ങനെയാണ് എന്ന് പറയുക? SLX ഫോർ സ്റ്റിയറിംഗ് AC 2 4-door 4-window. 4-door 4-window വരുന്നുണ്ട്. ഓക്കെ, ഏതാ മോഡൽ? ഏതാ ഇയർ? 2014 മോഡല്. 155,000 കിലോമീറ്റർ ഓടിയേക്കുന്നത്. 155,000. ഓക്കെ, ഓണർഷിപ്പ്? അത് കമ്പനി സർവീസ് അല്ല, ഓണർഷിപ്പ് ഇപ്പോൾ സെക്കൻഡ് ഓണർഷിപ്പിലോട്ട് മാറ്റുന്നു. ഓക്കെ ഓക്കെ, അപ്പോൾ 155 ഓടിയ 2014 മോഡല് ബൊലേറോ ആണ്. SLX ആണ്. ഓക്കെ, ടയറൊക്കെ ഒരു ആവറേജ് ടയർ അല്ലേ? ആവറേജ് ഉണ്ട്, ആവറേജിനേക്കാളും കൂടുതലുണ്ട്. ഒരു 80% അല്ലെങ്കിൽ 85% പറയുന്നുണ്ട് ടയറും പറയാൻ പറ്റും. ഓക്കെ, എങ്ങനെ ആക്സിഡന്റ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. ക്ലീൻ വണ്ടിയാണ്. ക്ലീൻ വണ്ടിയാണ്. അത്യാവശ്യം നല്ല വൃത്തിയുണ്ടല്ലേ. പിന്നെ സീറ്റ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തിട്ടുള്ളൂ നമ്മൾ. സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ വില? നമ്മൾ 5 ലക്ഷം രൂപയാണ് ഉദ്ദേശിച്ചുള്ളത്. നെഗോഷ്യബിൾ ആണ് എന്തെങ്കിലും. ഓക്കെ, ഏകദേശം നമുക്ക് എത്ര ഫണ്ട് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും? ഇതിനൊരു 3.5 എന്തായാലും ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ 1.5 ലക്ഷം രൂപയ്ക്ക് ഉണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി മഹീന്ദ്രയുടെ കണ്ടാൽ മതി. ഓക്കെ, നല്ല പ്രൊഫൈലൊക്കെ ആണെങ്കിൽ എന്തായാലും അതിലും താഴെ കൊടുത്താൽ ഇറക്കിയാൽ മതി. അപ്പോൾ നല്ലൊരു 7-സീറ്റർ ബൊലേറോ സ്വന്തമാക്കാൻ പറ്റും. എന്തെങ്കിലും മാക്സ് പണികളൊന്നും ഇല്ലല്ലോ. നമ്മളെല്ലാം വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊക്കെ ഓൾറെഡി ന്യൂ ഷേപ്പാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നല്ലത്തെ ന്യൂ ഷേപ്പാണ്. ന്യൂ ഷേപ്പാണ്. ഓക്കെ, നമ്മൾ ഉള്ളിലത്തെ ഒരു AC വെൻറ്റ് ചേഞ്ച് ചെയ്യാനുണ്ട്. അത് നമ്മളിപ്പോൾ മേടിച്ച് വെച്ചിട്ടുണ്ട്, ചേഞ്ച് ചെയ്ത് കൊടുക്കും. ഓക്കെ, എന്തായാലും റേറ്റ് നമുക്ക് എന്തായാലും മാറ്റം വരുത്തി കൊടുക്കാറല്ലേ. തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. നമ്മുടെ ഇവിടെ എല്ലാ വണ്ടി നെഗോഷ്യബിൾ ആണ്. ഓക്കെ, ചാലക്കുടി കാർ വേൾഡിലെ പാർട്ട് 1 വീഡിയോ ആയ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്ന് കാണിച്ച ഏതെങ്കിലും വാഹനത്തെ പറ്റിയിട്ട് കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, ലോണിനെ പറ്റിയിട്ടോ എന്ത് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, ഷോറൂമിലെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ആ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാമെന്നാണ്. വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. എന്തായാലും നിങ്ങൾക്ക് ഇവിടുന്ന് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഏതായാലും ഇതിൻ്റെ പാർട്ട് 2 ഉമായിട്ട് ഉടൻ തന്നെ കാണാം. അതുവരെ ഇറ്റ്സ് മീ മനു സൈനിങ് ഓഫ്.